മിനിസ്റ്റർ ആന്റണി രാജു ടെലിഫോണിലുണ്ട്. മിനിസ്റ്റർ, KSRTCയിൽ കാര്യമായി തന്നെ രോഗവ്യാപനം ഉണ്ടെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആളുകൾക്ക് കാര്യമായി രോഗബാധ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ KSRTCയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ KSRTC നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ശ്രീജ, സംസ്ഥാനതല ശതമാനം വെച്ച് നോക്കുമ്പോൾ KSRTCയിലാണ് ഏറ്റവും കുറവ്. അത്രയധികം ജീവനക്കാർക്കൊന്നും അങ്ങനെ പിന്നെ കോവിഡ് ബാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് ഈ വാർത്ത ഒരിക്കലും ഒരു ഒരു ശരിയായ വാർത്തയല്ല. എല്ലാ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ജീവനക്കാർക്ക് കോവിഡ് ബാധിച്ചതിന്റെ ഒരു ശതമാനം KSRTC ജീവനക്കാർക്കും ഉണ്ടാവും, സ്വാഭാവികമാണ്. അല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ശതമാന കണക്ക് നോക്കുമ്പോൾ KSRTC ജീവനക്കാർക്ക് കുറവാണ്. ഞാൻ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ എന്ന നിലയ്ക്കല്ല പറഞ്ഞത്, പൊതുജനങ്ങളുമായി സമ്പർക്കമുള്ള ഒരു വിഭാഗം എന്ന നിലയ്ക്ക് അവരിൽ രോഗബാധ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സമ്പർക്കമുള്ള ഏരിയ ആണല്ലോ. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് KSRTCയിലും. ഇങ്ങനെയുള്ള വാർത്ത വരുമ്പോൾ ഇത് ആളുകൾ വിചാരിക്കും KSRTC ജീവനക്കാർക്കെല്ലാം കോവിഡ് ആയതുകൊണ്ട് ബസ്സുകളിൽ കയറണ്ട എന്നുള്ളൊരു പ്രതീതിയെ ഉണ്ടാക്കുള്ളൂ. അത് ശരിയല്ല. KSRTCയിലെ ജീവനക്കാർ ശബരിമല ഡ്യൂട്ടിയിൽ സ്വാഭാവികമായിട്ട് അവിടെ തിരക്കുണ്ടായിരുന്ന ഘട്ടത്തിൽ ജോലി ചെയ്തതിൽ കുറെ പേർക്കുണ്ടായിട്ടുണ്ടല്ല. സംസ്ഥാന വ്യാപകമായി അങ്ങനെ KSRTC ജീവനക്കാർക്ക് മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ വ്യത്യസ്തമായി കൂടുതലായിട്ടൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു റിപ്പോർട്ടും വന്നിട്ടുമില്ല. കുറെ പേർക്ക് സ്വാഭാവികമായിട്ട് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ അത്രയും ശതമാനം പോലും KSRTC ജീവനക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതായ യാതൊരു സാഹചര്യവും KSRTC ഇപ്പോൾ ഇല്ല. പിന്നെ രോഗബാധിതരായ ജീവനക്കാരെ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നെ വിശ്രമം കൊടുക്കും. പകരമായിട്ടുള്ള ആളുകളെ ക്രമീകരിച്ച് പരമാവധി സർവീസുകൾ നടത്താനുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ആസ് ഇറ്റ് ഈസ് വേറെ പിന്നെ സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടതായിട്ടുള്ളോ അല്ലെങ്കിൽ ഭയാനകമായ അന്തരീക്ഷമോ ഒന്നും തന്നെ KSRTC ജീവനക്കാരുടെ ഇടയിലും ഇല്ല. അവർക്ക് പ്രത്യേകമായിട്ട് മറ്റുള്ളവരെക്കാൾ കൂടുതലായ രോഗവ്യാപനവും ഇല്ല. ശരി മിനിസ്റ്റർ, ഇപ്പോ കോഴിക്കോട് ഇന്നലെ ഈ ബസ്സുകളിൽ നിന്നുകൊണ്ടുള്ള യാത്രക്കാരുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണമൊക്കെ വരുത്തിയിട്ടുണ്ട്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം നഗരങ്ങളിൽ വളരെ കൂടുതലാണ് രോഗബാധ. അപ്പോ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ എന്തെങ്കിലും നിയന്ത്രണം അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളിപ്പോ ഇപ്പൊ പൊതുവായിട്ട് ഇപ്പൊ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മേഖലകളിലാണ് ഇപ്പൊ രോഗവ്യാപനം കൂടിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ പൊതുവേ നമുക്ക് യാത്രക്കാരെ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് യാത്ര ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഉള്ളത്. പക്ഷേ KSRTC പോലെയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാകുമ്പോൾ ആളുകൾക്ക് യാത്രക്കാർ കയറിയാൽ ഇറക്കി വിടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് യാത്രക്കാർ തന്നെ സ്വയം ഒരു നിയന്ത്രണം പാലിച്ച് സീറ്റുകളിൽ സീറ്റുകളിലുള്ളത് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബസ്സിൽ പോകാനുള്ള ശ്രമം നടത്തണം. നമ്മളിപ്പോ കയറ്റാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ സഹകരിക്കേണ്ടത്. കഴിയുന്നതും സീറ്റുകളിലുള്ള എണ്ണം നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത ബസ്സിൽ പോകാൻ ശ്രമിച്ചാൽ നമുക്ക് തിരക്കൊഴിവാക്കാൻ കഴിയും. ഒരു ഗവൺമെന്റിന്റെ വാഹനം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആളുകളെ നിയന്ത്രിക്കുന്നതിനൊരു പരിധിയുണ്ട്. എങ്കിലും പരമാവധി ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, കോവിഡ് മാനദണ്ഡം അനുസരിച്ച് തിരക്കില്ലാതെ സീറ്റുകളിൽ മാത്രമായി യാത്രക്കാരെ കൊണ്ടുപോകാനുള്ള പരമാവധി പരിശ്രമമാണ് നടത്തേണ്ടത്. പക്ഷേ ഈ ആളുകളുടെ അത്യാവശ്യം പ്രമാണിച്ച് ആരെങ്കിലും കുറെ പേര് കയറിയാൽ നമുക്ക് ഇറക്കി വിടുന്നത് ഒരു മനുഷ്യത്വരമായിരിക്കില്ല. അതുകൊണ്ടാണ് ഒരു ഉദാരമായ സമീപനം KSRTC ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ MLA കൂടിയാണല്ലോ അങ്ങ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായി തന്നെ കോവിഡ് വ്യാപനമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 6 പേർക്ക്, വനമന്ത്രിയുടെ ഓഫീസിലുണ്ട്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്, ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് മന്ത്രി V.ശിവൻകുട്ടിക്ക് കോവിഡാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായി തന്നെ രോഗബാധ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർ വരുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് അവിടെ എന്തെങ്കിലും അവിടേക്കായി പ്രത്യേക നിർദ്ദേശങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള നിയന്ത്രണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആലോചനയിലുണ്ടോ? ഇതുവരെ അങ്ങനെ സെക്രട്ടേറിയറ്റിൽ പ്രത്യേക നിയന്ത്രണത്തെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെ വീടുകളിലേക്കുള്ള സന്ദർശനത്തിനും ചെറിയ നിയന്ത്രണങ്ങൾ വേണ്ടൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം നമ്മളിപ്പോ മന്ത്രിമാരെ കാണാൻ ആളുകൾ വരുമ്പോ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെന്നുള്ള ശ്രീജയ്ക്ക് അറിയാമല്ലോ. പക്ഷെ ഇത് പൊതുജനങ്ങൾ മനസ്സിലാക്കി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി മന്ത്രിമാരെ സമീപിക്കാനും കഴിയുമെങ്കിൽ പിന്നെ ഓഫീസുകളിലേക്ക് തന്നെ കൊടുത്തേച്ചുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായി ഒരു ശ്രമമുണ്ട്. പിന്നെ ഇപ്പോ ഓഫീസുകളിലെ സ്റ്റാഫിനെ സംബന്ധിച്ചുള്ള കോവിഡ് ഉണ്ടെങ്കിൽ അവരൊക്കെ വർക്ക് ഫ്രം ഹോം, വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അടിയന്തരമായ കാര്യങ്ങൾക്ക് മാത്രം സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരെയും കാണാൻ ശ്രമിക്കുന്ന ഒരു നിയന്ത്രണം സ്വയമേ ഏർപ്പെടുത്തുന്നതാണ് നല്ലത്. ജനങ്ങളോട് ഇപ്പൊ സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പാടില്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം അത്യാവശ്യമായ കാര്യങ്ങൾ ചിലപ്പോൾ വരേണ്ടതായിട്ടുണ്ടാവും. ജനങ്ങൾ തന്നെ ഒരു സ്വയം നിയന്ത്രണം ഈ കാര്യത്തിൽ ഏർപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
വളരെ നന്ദി മിനിസ്റ്റർ ആന്റണി രാജു ഇത്രയും വിശദമായി തന്നെ പ്രതികരിച്ചതിന്.